ദിവസം എന്ന് പറയുന്നത്. സന്തോഷവും ആവേശവും നമുക്കുണ്ടായിരിക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ വലിയ അളവിൽ ഉത്തരവാദിത്വ ബോധവും കൂടി ഉണ്ടാകേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. തീർച്ചയായും ഈ വേദിയും ഈ സദസ്സും ആ അർത്ഥത്തിൽ ഈ ഒരു ദൗത്യത്തെ വളരെയധികം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഉത്തരവാദിത്വ ബോധം എന്ന് പറയാൻ കാരണം, നമ്മൾ എറണാകുളം മഹാരാജാസ് കോളേജിൽ മത്സരിച്ചു, ഫറൂഖ് കോളേജിലും മടപ്പള്ളി കോളേജിലും മീഞ്ചന്ത ആർട്സ് കോളേജിലും ഒക്കെ നമ്മൾ മത്സരിച്ചു. കേവലം മാസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം അതിൻ്റെ ആദ്യത്തെ ക്യാമ്പസ് ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ, നിങ്ങൾക്കറിയാം, കേവലം 25 ഫ്രറ്റേണിറ്റിയുടെ പ്രവർത്തകർ മാത്രമുള്ള എറണാകുളം മഹാരാജാസ് കോളേജിൽ അതിൻ്റെ യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി സ്വദേശിയായ ഫുവാദ് മത്സരിച്ചപ്പോൾ 763 വോട്ടുകൾ ഫുവാദ് നേടുകയുണ്ടായി. ആ എണ്ണ കൃത്യതയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. 700 പരം വോട്ടുകൾ. ആ വോട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അങ്ങേയറ്റം ആഹ്ലാദവും ആവേശവും നൽകുന്നതോടൊപ്പം തന്നെ എറണാകുളം മഹാരാജാസ് കോളേജിനകത്തും പുറത്തുമുള്ള ഫ്രറ്റേണിറ്റിയുടെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഉത്തരവാദിത്വ ബോധവും കൂടി വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരുപക്ഷേ കേരളത്തിലെ JNU എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കോളേജാണ് എറണാകുളം മഹാരാജാസ് കോളേജ്. ഇടത് രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു വിശാലമായ ഭൂമികയാണത്. ആ ഭൂമികയിൽ ഫ്രറ്റേണിറ്റിയുടെ സാഹോദര്യ രാഷ്ട്രീയത്തിന് 700 പരം വിദ്യാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളത് തീർച്ചയായും ആ വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന വലിയ യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നത്. മടപ്പള്ളി കോളേജിൽ 6 റീകൗണ്ട് നടത്തിയിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയായ സുവോളജി അസോസിയേഷന്റെ ഫുവാദിനെ പരാജയപ്പെടുത്താൻ നോക്കിയിട്ടും അത് സഫലമാകാതെ വന്നിരിക്കുന്നു. ഫുവാദ് വിജയിച്ചിരിക്കുന്നു. ഫുവാദ് വിജയിച്ചിരിക്കുന്നു എന്നതിനർത്ഥം ആ മാച്ചിനാരിക്കുന്നിലെ ക്യാമ്പസിലെ ഒരുപാട് വിദ്യാർത്ഥികൾ, കഴിഞ്ഞ ദിവസം മടപ്പള്ളി കോളേജിലെ കുറച്ചധികം വിദ്യാർത്ഥികളുമായി സംസാരിച്ചപ്പോൾ അവർ പങ്കുവച്ച വലിയ രാഷ്ട്രീയ ആശയങ്ങളുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ ആശയങ്ങൾ ഫ്രറ്റേണിറ്റിയുടെ നേതാക്കളോടും പ്രവർത്തകരോടും വിളിച്ചു പറയുന്നത് നമ്മുടേത് കേവലമായ അർത്ഥത്തിലുള്ള കക്ഷി രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കരുത് എന്ന വലിയൊരു സന്ദേശമാണ്. കേവലമായ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറത്ത് എന്റെയും നിങ്ങളുടെയും ഈ വേദിയിലിരിക്കുന്ന ഫ്രറ്റേണിറ്റിയുടെ സംസ്ഥാന അധ്യക്ഷനുൾപ്പെടെയുള്ള ഈ വേദിയിലിരിക്കുന്ന ഫ്രറ്റേണിറ്റിയുടെ ജില്ലാ അധ്യക്ഷനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ജില്ലാ നേതാക്കളും ഉൾപ്പെടെയുള്ള ഈ സദസ്സിൽ ഉച്ചമുതൽ ഈ നിമിഷം വരേക്കും സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി യുവജനങ്ങളുടെയും അവരുടെ ജീവിതമായി മാറേണ്ട ഒരു വലിയ ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് ഇതിനെ കാണുവാൻ നാം സന്നദ്ധമാകേണ്ടതുണ്ട്. കേവലമായൊരു വിഷയത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോവുക എന്നുള്ളതല്ല. ഇത്ര നേരവും നമ്മളൊരു ശീതീകരിച്ച വലിയ ഹാളിലാണ് ഇരുന്നു കൊണ്ടിരിക്കുന്നത്. സുഖസൗകര്യമുള്ള സീറ്റുകളിലാണ് നമ്മൾ ഇരുന്നു കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിൽ ഇത്രയധികം ആളുകളുള്ള ഒരു സദസ്സിനെ ഉൾക്കൊള്ളാൻ വേണ്ടി, ആളുകൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമായിരിക്കും ഇത്. അതിനപ്പുറം ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഈ പരിപാടി അവസാനിക്കും. പരിപാടി അവസാനിക്കുന്നതോടുകൂടി ഈ ശീതീകരിച്ച ഹാളിന്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണ്, തെരുവിലേക്ക് ഇറങ്ങുകയാണ്. തെരുവിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ തെരുവിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരുപാട് പേരുകൾ നീതി കിട്ടാതെ നമ്മെ കാത്തു നിൽക്കുന്നുണ്ട്. നജീബ് അഹമ്മദ് എന്ന പേര് ഒരുപാട് തവണ ഇവിടെ ആവർത്തിക്കപ്പെടുകയുണ്ടായി. ഇന്നും ആ വിദ്യാർത്ഥി എവിടെയാണ് എന്നതിന് ഇന്നാട്ടിലെ ഭരണകൂടത്തിന് ഒരു ഉത്തരവും നൽകുവാൻ സാധിച്ചിട്ടില്ല. അദൃശ്യമായ രീതിയിൽ ആ പേര് നമ്മെ തെരുവിൽ കാത്തിരിക്കുകയാണ്. വിനായകൻ എന്ന നിങ്ങളുടെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ പാവറട്ടിയിലെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്ന യാഥാർത്ഥ്യം തെരുവിൽ നമ്മെ കാത്തിരിക്കുകയാണ്. പ്ലാച്ചിമടയിലെ ആദിവാസികൾ അവരുടെ കൃഷിനാശത്തിന് നഷ്ടപരിഹാരം ലഭിക്കാതെ
ഇന്നും സമരമുറവിളികളുമായിട്ട് പാലക്കാടിന്റെ തെരുവിലുണ്ട് എന്ന യാഥാർത്ഥ്യം പുറത്തെ ലോകത്ത് നമ്മെ കാത്തിരിക്കുകയാണ്. പുതുവൈപ്പിനിലെ മത്സ്യത്തൊഴിലാളികൾ അലൻ എന്നു പേരുള്ള 7 വയസ്സുകാരനായ ആ കുട്ടി യതീഷ് ചന്ദ്ര എന്നു പേരുള്ള DCP മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യം തെരുവിൽ പ്രതിനിധീകരിക്കുവാനും പ്രതിധ്വനിപ്പിക്കുവാനും ഉത്തരവാദപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ പരിപാടിയുടെ സമാപനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേവലമായ അർത്ഥത്തിലുള്ള അഡ്രസ്സിംഗ് കക്ഷിരാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറത്ത് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കളും പ്രവർത്തകരും അടങ്ങുന്ന മുഴുവൻ വിദ്യാർത്ഥി യുവജനങ്ങളുടെയും ജീവിതത്തിന്റെ പേരാണ്. ആ ജീവിതത്തിന് ഒറ്റവാക്കായി നമ്മൾ മറുപടി നൽകുന്ന പേരാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്നുള്ളത്. എന്താണ് നിന്റെ ജീവിതം എന്ന ചോദ്യത്തിന് എന്റെ ജീവിതം ക്യാമ്പസിനകത്തും പുറത്തും ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്ന ഒറ്റവാക്യത്തിൽ മറുപടി നൽകുവാൻ സന്നദ്ധമാകുന്ന രീതിയിൽ ആ അർത്ഥത്തിലുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി വേണം ഇവിടെ നിന്ന് പുറത്തിറങ്ങുവാൻ എന്നാണ് പ്രിയമുള്ളവരെ നിങ്ങളോട് പറയുന്നത്. ഈ വേദി വലിയ ആത്മവിശ്വാസം നൽകുന്ന വേദിയാണ്. ഇവിടെ നമ്മുടെ നേതാക്കളെ പരിചയപ്പെടുത്തുകയുണ്ടായി. മമ്പാട് MES കോളേജിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ജില്ലാ അധ്യക്ഷനാണ് കോഴിക്കോട് ജില്ലയിൽ ഫ്രറ്റേണിറ്റി മൂവ്മെന്റിനെ നയിക്കുവാൻ പോകുന്നത്. കൃഷ്ണമേനോൻ വിമൻസ് കോളേജിലും ഫറൂഖ് കോളേജിലും അങ്ങനെ കോഴിക്കോട് ജില്ലക്കകത്തും പുറത്തുമുള്ള നിരവധി ക്യാമ്പസുകളിൽ വിദ്യാർത്ഥിപക്ഷ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തവരാണ് കോഴിക്കോട് ജില്ലയിൽ ഫ്രറ്റേണിറ്റിയെ നയിക്കുവാൻ വേണ്ടി പോകുന്നത്. ആ അർത്ഥത്തിൽ തീർച്ചയായും ഈ വേദി നമുക്ക് വലിയ അർത്ഥത്തിലുള്ള കരുത്തും ആത്മവിശ്വാസവും പകർന്നു നൽകുന്നുണ്ട്. പക്ഷേ വേദി കൊണ്ട് മാത്രമായില്ല, വേദിയോട് തോളോട് തോൾ ചേർന്നുകൊണ്ട് വേദിയോട് കരത്തോട് കരം മുറുകെ പിടിച്ചുകൊണ്ട് ചുരുട്ടിപ്പിടിച്ച മുഷ്ടി ഒട്ടും പോലും അഴിക്കാതെ ശിരസാവഹിച്ച വിപ്ലവബോധം ഒട്ടും പോലും അതിന്റെ വീര്യം ചോർത്താതെ ഈ സദസ്സുകൂടി അവരോടൊപ്പം ചേർക്കുമ്പോൾ മാത്രമേ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ പുതിയ ഒരു ജനാധിപത്യ ഭാവന നമുക്ക് ഈ രാജ്യത്ത് പ്രതിനിധീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന ബോധ്യം തീർച്ചയായും നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മൾ അത് കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എറണാകുളം മഹാരാജാസ് കോളേജിൽ നമ്മൾ അത് അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. മടപ്പള്ളി കോളേജിലും ബ്രണ്ണൻ കോളേജിലും പൊന്നാനി MES കോളേജിലും മമ്പാട് MES കോളേജിലും അതേപോലെ MG യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വിവിധങ്ങളായ കോളേജുകളിലും കേരളത്തിലെ പോളിടെക്നിക്കിലും ഇനി അടുത്തയാഴ്ച കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിലും അങ്ങനെ കോളേജുകൾക്കകത്ത് ഈ രാഷ്ട്രീയത്തിന്റെ വിത്തുകൾ നമ്മൾ പാകുകയും അതിന് നമ്മൾ സമാരംഭം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ്. കോളേജുകൾക്ക് പുറത്ത് നമ്മൾ ക്രിയാത്മക പ്രതിപക്ഷമായി എഴുന്നേറ്റ് നിൽക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ അംബേദ്കർ കോളനി എന്ന സ്ഥലത്ത് ഫ്രറ്റേണിറ്റിയുടെ നേതാക്കൾ പോയത് വെറുതെയായിരുന്നില്ല. ആ പ്രശ്നത്തെ സമൂഹത്തിന്റെ നീറുന്ന പ്രശ്നമായി സമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കുവാനും ആ പ്രശ്നത്തിന് രാഷ്ട്രീയമായി പരിഹാരം കാണുവാനും വേണ്ടിയാണ് ഫ്രറ്റേണിറ്റിയുടെ നേതാക്കൾ പാലക്കാട് ജില്ലയിലെ മുതലമടയിലെ അംബേദ്കർ കോളനിയിലും പ്ലാച്ചിമടയിലെ സമര നേതാക്കൾക്കൊപ്പവും സമയം ചെലവഴിച്ചിട്ടിരുന്നത്. കേന്ദ്ര സർക്കാർ ഇവിടെ 3 ഡോക്യുമെന്ററികൾക്ക് പ്രദർശന അനുമതി നിഷേധിച്ചപ്പോൾ ആ സർക്കാരിന്റെ തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് പോലീസിന്റെ വിലക്കിനെ പോലും മറികടന്നുകൊണ്ട് ഈ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം അതിന്റെ സമാന്തര പ്രദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നാം സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയോട് തന്നെയാണ്. ആ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെയാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ഇവിടെ സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ പറയുവാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഗൗരി ലങ്കേഷിന്റെ നെഞ്ചത്തേക്ക് നിങ്ങൾ ഉതിർത്തിട്ടുള്ള ആ വെടിയുണ്ടയുണ്ടല്ലോ, അത് ഇനി ഇവിടെ മറ്റൊരു ഗൗരി ലങ്കേഷിന്റെ നെഞ്ചത്തേക്ക് പതിക്കുന്നതിന് മുമ്പ് അതിനെ തടുത്തു നിർത്തുവാൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഫ്രറ്റേണിറ്റിയുടെ പ്രവർത്തകർ ഈ പ്രതിരോധ മുന്നണിയിൽ പ്രതിരോധത്തിന്റെ വലയം തീർക്കുവാനുള്ള ദൃഢമായ പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് പ്രിയമുള്ളവർ ഈ പരിപാടി നമ്മൾ സമാപിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ ജീവിതം തന്നെയാണ്. ഇത് ആത്മാർത്ഥതയുള്ള കാപട്യം ഒട്ടുമേ കലർന്നിട്ടില്ലാത്ത കാപട്യം എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള ഇവിടുത്തെ പരമ്പരാഗത വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇന്ന് വന്ന വാർത്ത നിങ്ങൾക്കറിയാം. കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ അപേക്ഷകനിൽ നിന്നും 25,000 രൂപ
ഓട ചോദിക്കുന്ന സെനറ്റ് അംഗമായ SFI നേതാവിനെ കുറിച്ചുള്ള വാർത്ത ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 25,000 രൂപയുടെ ഭിക്ഷയ്ക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനത്തെ അടിയറവെക്കുന്ന, അങ്ങേയറ്റം ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്ന പരമ്പരാഗത വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഫ്രറ്റേണിറ്റി പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയം പരിചയമില്ല എന്നുള്ളതാണ്. നിങ്ങളോട് ഞാൻ പറയുന്നു, ഫ്രറ്റേണിറ്റി മൂവ്മെന്റിൽ നിങ്ങൾ അംഗമാകുന്നതോടുകൂടി, നിങ്ങൾ അതിന്റെ പ്രവർത്തകനാകുന്നതോടുകൂടി, നിങ്ങൾ അതിന്റെ പ്രാദേശികമോ ജില്ലാതലത്തിലോ സംസ്ഥാനതലത്തിലോ ഉള്ള നേതാവാകുന്നതോടുകൂടി 25,000 അല്ല 25 പൈസയുടെ ഭൗതികമായ നേട്ടം നിങ്ങൾക്കുണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ നേടുവാൻ ആഗ്രഹിക്കുന്നത് ഈ സമൂഹത്തിന്റെ വിമോചനമാണ്, വിനായകന്റെ വിമോചനമാണ്. നജീബ് അഹമ്മദിന്റെയും രോഹിത് വിമലയുടെയും കൊടിഞ്ഞീര ഫൈസലിന്റെയും റിയാസ് മൗലവിയുടെയും ആ കുടുംബങ്ങൾ അനുഭവിച്ച അങ്ങേയറ്റ നീതി നിഷേധത്തിന് പരിഹാരം കാണണം എന്ന അർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നിർവഹിക്കുവാനാണ്, തിരുത്തുകൾ കുറിക്കുവാനാണ്, തിരുത്തുകൾ മാറ്റിക്കൊണ്ട് അങ്ങേയറ്റം ഈ സമൂഹം മനസ്സിലാക്കി വെച്ച അബദ്ധധാരണകളെ മാറ്റിത്തിരുത്തിക്കൊണ്ട് പുതിയ ചില നിർവചനങ്ങളും പുതിയ ആവിഷ്കാരങ്ങളും കേരളത്തിനകത്തും പുറത്തും പരിചയപ്പെടുത്തുന്ന വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തെ ഇവിടെ ആവിഷ്കരിക്കുവാനാണ് പ്രിയമുള്ളവരെ നാം ഈ മൂവ്മെന്റിൽ ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു കുട്ടിക്കളിയല്ല, ഇതൊരു തമാശക്കളിയും അല്ല എന്ന ബോധ്യത്തോടുകൂടി നിങ്ങൾ ഏത് ക്യാമ്പസിലാണോ പഠിക്കുന്നത്, നിങ്ങൾ ഏത് പ്രദേശത്താണോ വസിക്കുന്നത്, കോഴിക്കോട് ജില്ലയിലെ മുക്കുമൂലകളിൽ നിന്ന് വന്ന വിദ്യാർത്ഥി യുവജനങ്ങളെ നിങ്ങൾ എവിടെ നിന്ന് വന്നാലും, നിങ്ങളുടെ ക്യാമ്പസിൽ നിങ്ങൾ ഒറ്റക്കായിരുന്നാലും, മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് കോളേജിൽ അവിടുത്തെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന കലാശക്കൊട്ടിൽ നമ്മുടെ മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. ABVP കൊടി പാറിക്കളിക്കുന്നുണ്ട്, SFI കൊടി പാറിക്കളിക്കുന്നുണ്ട്, KSU കൊടി പാറിക്കളിക്കുന്നുണ്ട്, ഒരുപാട് പ്രവർത്തകർ പാട്ടും വെച്ച് അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഈ സാഹോദര്യ രാഷ്ട്രീയത്തിന്റെ പതാകയേന്തിക്കൊണ്ട് കേവലം 3 പ്രവർത്തകർ മീഞ്ചന്ത ആർട്സ് കോളേജിൽ ഈ നീല പതാകയും വീശിക്കൊണ്ട് ഈ രാഷ്ട്രീയത്തെ അന്തസ്സോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി അവിടെ പ്രതിനിധീകരിച്ചിട്ടുണ്ടെങ്കിൽ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന എറണാകുളം മഹാരാജാസ് കോളേജിൽ കേവലം ഫ്രറ്റേണിറ്റിയുടെ 25 പ്രവർത്തകർ അവിടെ മത്സരിക്കുകയും പണിയെടുക്കുകയും പ്രവർത്തിക്കുകയും പരമ്പരാഗത വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, മടപ്പള്ളിയിൽ ഈ പതാക അതിന്റെ വിജയക്കൊടി പാറിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, പ്രവർത്തിച്ചാൽ, കഠിനാധ്വാനം ചെയ്താൽ, ആത്മാർത്ഥതയോടുകൂടി മണ്ണിലിറങ്ങിക്കൊണ്ട് ഈ രാഷ്ട്രീയത്തിന്റെ വിജയത്തോടുകൂടി ജീവൻ പോലും സമർപ്പിച്ചുകൊണ്ട് നാം രംഗത്തിറങ്ങിയാൽ ഇവിടെയുള്ള വിവേചനങ്ങളെ തീർച്ചയായും നമുക്ക് ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും, നീതി നിഷേധകരുടെ വായ നമുക്ക് മൂടിക്കെട്ടുവാൻ സാധിക്കും, ഇവിടെയുള്ള മർദ്ദക ഭരണകൂടങ്ങളുടെ നയങ്ങളെ നമുക്ക് തിരുത്തിക്കുവാൻ സാധിക്കും. അതിന് ആദ്യമായി വേണ്ടത് നമ്മുടെ സമർപ്പണവും സന്നദ്ധതയുമാണ്, രണ്ടാമതായി വേണ്ടത് നമ്മുടെ കഠിനാധ്വാനമാണ്. ഈ സമർപ്പണവും ഈ സന്നദ്ധതയും ഈ കഠിനാധ്വാനവും ധീരതയും ആത്മവിശ്വാസവും നിങ്ങളുടെ റോ മെറ്റീരിയലുകളായി നിങ്ങളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് രംഗത്തിറങ്ങണം. ആ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ഈ ഹാൾ വിട്ട് നിങ്ങളെല്ലാവരും പുറത്തിറങ്ങണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ഭാരവാഹികൾക്കും ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കേരള ഘടകത്തിന്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഫ്രറ്റേണിറ്റി. സമാപന ഭാഷണം നിർവഹിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശംസീർ ഇബ്രാഹിമിന് ഹൃദ്യമായ നന്ദി.